ഹേ വാട്സ്ആപ്പ് ഗൈസ് ഇറ്റ്സ് മീ ജോബിൻ ഹിയർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു സെയിൽ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെയിനാണ് അവരുടെ അടുത്താണ് ഈ ബേഡ്സ് അത്രയും കൊടുക്കാട്ടിരിക്കുന്നത് എല്ലാം നല്ല റിസൾട്ട് ഉള്ളതാണ് എല്ലാം 11 മണിക്കൂർ എബോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല പറവയുള്ള ബേഡ്സ് തന്നെ ഏകദേശം കിടക്കുന്നത് കൊടുക്കുള്ളത് അപ്പം ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പയ്യന് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തിരിക്കുക നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാവുന്നതാണ് പിന്നെ ഈ ബേഡിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് കണ്ണും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടതിനേഷൻ ഏത് ബേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാവുന്നതാണ് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും റേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ട്രിവാൻഡ്രത്ത് ബാലരാമപുരത്തിൻ്റെ അടുത്താണ് കാഞ്ഞിരുളം എന്ന് പറയുന്ന സ്ഥലം വരുന്നത് അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ അടുത്തുള്ള ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി തന്നെ നോക്കിയെടുക്കാവുന്നതാണ് അതേസമയത്ത് ദൂരത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ കൂടുതൽ ഫോട്ടോസ് ആണെങ്കിൽ ആ കൂടുതൽ ഫോട്ടോസ് വാങ്ങിച്ചിട്ടായാലും നോക്കി ഇഷ്ടപ്പെട്ടിട്ട് ഏത് ബേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ ബേഡ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സെയിൽ പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ജോബിൻ എന്ന് പറഞ്ഞ പേരിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കും അത് എൻ്റെ നമ്പറിന് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ബേഡിനെ നല്ല ക്ലിയർ ആയിട്ട് എടുത്ത് അയച്ചു തരിക നല്ല ക്ലിയർ ആയിട്ട് ബേഡിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ എടുത്ത് അയച്ചു തരിക അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്നിട്ട് അതിൻ്റെ പറവയുടെ രീതിയും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരിക പിന്നെ അതിൻ്റെ കണ്ണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഒന്ന് എടുത്ത് അയച്ചു തരാൻ പറ്റും എടുത്തയച്ചിരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സെയിൽ ആവുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുമ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അപ്പം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് അയച്ചിരുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം ഇവരിപ്പം എന്നിട്ട് ഓരോ ബേഡിൻ്റെ ആയിട്ട് ഫോട്ടോസാണ് എടുത്ത് അയച്ചിരുന്നിങ്ങനെ ഇത് വന്നിട്ട് അതിൻ്റെ കണ്ണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചിരുന്നതാണ് നിങ്ങൾക്ക് ഏത് ബേഡാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ ആ ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താൽ മതി അവർ അതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചിരുന്നതായിരിക്കും ഓക്കെ എല്ലാം നല്ല റിസൾട്ടുള്ളതാണ് 11 മണിക്കൂർ എബോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് ക്ലിയർ ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പോർട്രേറ്റ് മോഡിലെടുത്ത് അയച്ചതെന്നാണ് തോന്നുന്നത് അപ്പോൾ അതാണ് ഒരു സ്പേസ് നമ്മൾ ഈ എഡിറ്റ് ചെയ്യാൻ വരുന്ന ഇഷ്യൂ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ചു തരുമ്പോൾ മോസ്റ്റ്ലി ലാൻഡ്സ്കേപ്പ് മോഡിലെടുത്ത് അയച്ചു തരാൻ നോക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ എടുത്ത് അയച്ചു തരുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ലാൻഡ്സ്കേപ്പ് മോഡിൽ മൊബൈലിൽ തിരിച്ച് പിടിച്ചിട്ട് എടുത്ത് അയച്ചു തരാം വീഡിയോ എടുത്ത് അയച്ചു തരുമ്പോൾ സെയിൽ പോസ്റ്റ് നിങ്ങളുടെ ബേഡിൻ്റെ സെയിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ അയച്ചു തരുന്ന സമയത്ത് മൊബൈലിൽ തിരിച്ച് പിടിച്ച് നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ വീഡിയോ കാണില്ല അതേപോലെ വരുന്ന രീതിയിൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എടുത്ത് അയച്ചു തരാം ഇതിപ്പോൾ വന്നിട്ട് പോർട്രേറ്റ് മോഡാണ് പോർട്രേറ്റ് മോഡിൽ മൊബൈൽ നൂത്ത് വെച്ചെടുത്തതാണ് അപ്പോൾ അങ്ങനെ എടുക്കാതെ ചരിച്ച് വെച്ചെടുക്കുക അപ്പോൾ കുറേ കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ബേഡിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് നിങ്ങളിപ്പോൾ ഒരു ബേഡിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് വന്നിട്ട് അതിൻ്റെ കണ്ണ് അതേപോലെ തന്നെ അതിൻ്റെ ഹെഡിൻ്റെ പൊസിഷന് ചിറകിൻ്റെ രീതി ഇതെന്ന് വെച്ചാൽ സ്ലോ പറവയാണോ ഫാസ്റ്റ് പറവയാണോ മേൽപ്പറവയാണോ കീഴ്പ്പറവയാണോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് വെച്ചാൽ ഓരോ ഏരിയയിൽ ഓരോ രീതിയിലായിരിക്കും പറക്കുന്നത് ഈ ഫാൽക്കൺ അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലൊക്കെ വന്നിട്ട് ഈ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പറവയായിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എടുക്കുമ്പോൾ നോക്കിയെടുക്കുക അപ്പോൾ അതിനുവേണ്ടിയാണ് പറയുന്നത് വന്നിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ബേഡിനെ നല്ല രീതിയിലൊന്ന് എടുത്ത് അയച്ചിരുമെങ്കിൽ നമുക്ക് സെയിൽ പോസ്റ്റ് ഇടാൻ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ബേഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല പറവുകളെന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാം 11 മണിക്കൂർ എബോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള പറവുകളാണ് ഏകദേശവും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നല്ല റിസൾട്ടുള്ളതും നല്ല ടോപ്പ് കയറിയിട്ടുള്ള പറവുകളാണ് ടൂർണമെൻറ്റൊന്നും വിട്ടിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ എല്ലാം 11 മണിക്കൂർ എബോ പറഞ്ഞിട്ടുണ്ടെന്ന് കൺഫേം ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ ചോദിക്കാവുന്ന അവരുടെ തന്നെ ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു